ന്യൂസ് അപ്ഡേറ്റ്. പ്രമുഖ മണി എക്സ്ചേഞ്ച് കമ്പനിയായ ബഹ്റിൻ എക്സ്ചേഞ്ച് കമ്പനി കുവൈറ്റിൽ പുതുതായി രണ്ട് ശാഖകൾ കൂടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കേത്താൻ മസ്ജിദ ഈസ അൽ ഉസ്മാന് സമീപം ബ്ലോക്ക് ആറിൽ സ്ട്രീറ്റ് 53 ബി സിയുടെ 62 ശാഖ തുറന്നത്. മേഖലയിലെ ബി സിയുടെ 4 ശാഖയാണിത്. പുതിയ ശാഖ ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 9 രാത്രി 9 പ്രവർത്തിക്കും. സാൽമിയൽ നാസർ അൽ ബാദർ സ്ട്രീറ്റിൽ ബ്ലോക്ക് 12 പുതുതായി പ്രവർത്തനം ആരംഭിച്ച 2 ശാഖ. ഇതോടെ ബി എസ് സിക്ക് സാൽമിയയിൽ 5 കുവൈറ്റിൽ 63 ബ്രാഞ്ചുകളുമായി. ബി എസ് സി സിഇഒ മാത്യൂസ് വർഗീസ് പുതിയ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും താമസക്കാരുമുള്ള തിരക്കേറിയ സ്ഥലമാണ് കൈത്താനെന്നും പ്രവാസികൾ ഏറെ താമസിക്കുന്ന ഇടമാണ് സാൽമിയെന്നും അവരുടെ പണക്കൈമാറ്റം കൂടുതൽ സുഗമമാക്കാൻ ബി എസ് സിയുടെ പുതിയ ശാഖകൾ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി എസ് സിയുടെ സ്വന്തം മണി ട്രാൻസ്ഫർ പ്രോഡക്റ്റായ എസ് റെമിറ്റ് വഴി 30 46,000 സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായും വേഗത്തിലും പണമയക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര കമ്പനിയായ മണിഗ്രാമുമായുള്ള പങ്കാളിത്തത്തിലൂടെ ആഗോളതലത്തിൽ 200 രാജ്യങ്ങളിലേക്കും സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കുവൈറ്റ് ടൂറിസത്തിന് പുത്തൻ ഭാവം നൽകി ഫ്ലൈവേൾഡ് ലക്ഷറി ടൂറിസം റിസർച്ച് സെന്റർ കുവൈറ്റിൽ പ്രവർത്തനമാരംഭിച്ചു. ആഡംബര യാത്രകൾ തുടങ്ങി ഏറ്റവും നൂതന വിനോദസഞ്ചാര മേഖലകളിലേക്ക് തികച്ചും ആകർഷകമായ പ്രീമിയം സർവീസുകൾ മുൻനിർത്തിയാണ് ഫ്ലൈവേൾഡ് ലക്ഷറി കുവൈറ്റിൽ ദാവലിയ കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. കുവൈറ്റിലെ ബിസിനസ് ഗ്രൂപ്പായ ജോബിൻ ഇന്റർനാഷണൽ കമ്പനിയുടെ കീഴിലാണ് ലക്ഷറി ടൂറിസം സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും വേഗത്തിലും മികച്ച നിരക്കിലും യാത്രാ സേവനങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതുൾപ്പെടെ നിരവധി മികച്ച സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഫ്ലൈവേൾഡ് ലക്ഷറി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ജെ ഐ സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോബിൻ പി ജോൺ പറഞ്ഞു. പ്രസ്തുത വാർത്താ സമ്മേളനത്തിൽ ജോബിൻ പി ജോൺ, സിഇഒ സുരേഷ് തോമസ്, ഐ ടി മാനേജർ മുഹമ്മദ് ഇസ ബി ഡി എം അഭിലാഷ് മുരളീധരൻ, സിഎഫ്ഒ ജോയ്സ് ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിർമ്മാണം, ഹ്യൂമൻ റിസോഴ്സ്, ട്രാവൽ ആൻഡ് ടൂറിസം, സിനിമാ നിർമ്മാണം, മീഡിയ സേവനങ്ങൾ, ഐ ടി സേവനങ്ങൾ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ജെ ഐ സി ഗ്രൂപ്പ് ലക്ഷറി ടൂറിസത്തിലൂടെ മധ്യ ഏഷ്യയിൽ ഒരു പ്രധാന ചുവടുവയ്പ്പാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായി വിവിധ രാജ്യക്കാരായ 160 കുട്ടികളാണ് ചെസ് മാമങ്കത്തിൽ പങ്കെടുത്തത്. ഇൻഫോക് ജോയിന്റ് സെക്രട്ടറി ഹിമ സ്വാഗതം പറഞ്ഞ ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ബിബിൻ ജോർജ് നിർവഹിച്ചു. കുവൈറ്റ് മൈൻഡ്സ് അസോസിയേഷൻ പ്രസിഡന്റും വേൾഡ് ഫിഡേ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ അംഗവുമായ ആദിൽ അമീരി മുഖ്യാതിഥിയായി എത്തി. സെക്രട്ടറി രാജലക്ഷ്മി ഷൈമേഷ്, ലുലു മണി മാർക്കറ്റിംഗ് ഹെഡ് നൌഫൽ, ജേക്കബ് ഉമൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൂർണമെന്റ് ചീഫ് ആർബിറ്റർ അനിത രാജേന്ദ്രൻ വിജയികളെ പ്രഖ്യാപിക്കുകയും 4 വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും കൈമാറി. ടൂർണമെന്റ് ഡയറക്ടർ അനീഷ് പൗലോസ് നന്ദി അറിയിച്ചു. കണ്ണൂർ എക്സ്പാർട്സ് അസോസിയേഷൻ കുവൈറ്റ് 10th സംഘടിപ്പിച്ചു. കോലത്തുനാട് മഹോത്സവം എന്ന പേരിൽ നടന്ന ആഘോഷത്തിന്റെ ഭാഗമായി കെഇഎ സ്റ്റാർ സിംഗർ കോമ്പറ്റീഷനും അരങ്ങേറി. പ്രസിഡന്റ് റോയ് ആൻഡ്രൂസിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച സാംസ്കാരിക സമ്മേളനം ഭൂട്ടാൻ അംബാസഡർ ചിത്തൻ ഡെൻസിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ കാവാലം ശ്രീകുമാർ, സിനിമാ സീരിയൽ താരമായ ശ്രീധന്യ, ബി സി മാർക്കറ്റിംഗ് മാനേജർ രാംദാസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. കെഇഎ സ്റ്റാർ സിംഗർ 3rd മത്സരത്തിലെ വിജയികളെയും തെരഞ്ഞെടുത്തു. ലോക കേരള സഭാംഗം ഉണ്ണിമായ ഉണ്ണികൃഷ്ണനെ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ ഷെറിൻ മാത്യു ആദരിച്ചു. ജനറൽ സെക്രട്ടറി ദീപു അറയ്ക്കൽ, പ്രോഗ്രാം കൺവീനർ സന്തോഷ് കുമാർ, വനിതാ ചെയർപേഴ്സൺ സോണിയ ജയകുമാരി എന്നിവർ ആശംസകൾ നേർന്നു. കെഇഎ ട്രഷറർ ഹരീന്ദ്രൻ നന്ദി അറിയിച്ചു. ആപ്ക കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കൺവീനർ വിജയൻ ഇന്നസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൺവീനറായി അനിൽ ആനാട്, ജനറൽ സെക്രട്ടറി മുബാറക് കാമ്പർ, ട്രഷററായി സബീഷ് മൊയ്തീൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ജോയിന്റ് കൺവീനർ ഷിബു ജോൺ, ജോയിന്റ് സെക്രട്ടറി ബിനു എലിയാസ്, ജോയിന്റ് ട്രഷറർ യാസർ വടക്കൻ തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. വനിതാ വിഭാഗം കോർഡിനേറ്റർമാരായ ഷൈനി ജേക്കബും മെഴ്സിയും മറ്റു വിഭാഗങ്ങളിലേക്കുള്ള ഭാരവാഹികളെയും വിവിധ ഏരിയകളിലേക്കുള്ള കോർഡിനേറ്റർമാരെയും തെരഞ്ഞെടുത്തു. കുവൈറ്റിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റിന്റെ അംഗം ടി കെ സൈജുവിന് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് മുനീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നീണ്ടകാലത്തെ കുവൈറ്റിലെ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങുന്ന ടി കെ സൈജുവിനും കുടുംബത്തിനും യോഗം ആശംസകൾ നേർന്നു. സൈജുവിനുള്ള പ്രസ് ക്ലബിന്റെ ഉപഹാരം ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് കൈമാറി. ടി കെ സൈജു മറുപടി പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി ടി വി ഹിക്കുമത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ട്രഷറർ അനിൽ കെ നമ്പ്യാർ നന്ദി അറിയിച്ചു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന വോയിസ് കുവൈറ്റ് ഫാഹിൽ യൂണിറ്റ് സെക്രട്ടറി സി ആർ ചിദംബരന് വോയിസ് കുവൈറ്റ് യാത്രയയപ്പ് നൽകി. ഫാഹിൽ യൂണിറ്റ് കൺവീനർ ദിലീപ് തുളസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മറ്റ് ഭാരവാഹികൾ ആശംസാ പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി കെ ബി ബിബിൻ ദാസ് സി ആർ ചിദംബരനെ പൊന്നാട അണിയിച്ചു. ചെയർമാൻ പി ജി ബിനു സ്നേഹോപകാരം കൈമാറി. സി ആർ ചിദംബരൻ മറുപടി പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി കെ ബിബിൻ ദാസ് സ്വാഗതവും സുജീഷ് പി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു.
കലാ ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം December 9 അബ്ബാസിയ ആസ്പെർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പൊതുചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, ജനറൽ സെക്രട്ടറി രാകേഷ് പി ഡി, നിറം ജനറൽ കൺവീനർ അജിത് കുമാർ എന്നിവർ അറിയിച്ചു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 1 സ്ഥാനം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ഭാരതീയ വിദ്യാഭവനും 2 സ്ഥാനം ലേണേഴ്സ് ഓഫ് അക്കാഡമി സ്കൂളും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളും 3 സ്ഥാനം ഫാഹേൽ അൽവത്തിനി ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളും അഹമ്മദിയും നേടി. കലാ ആർട്ട് കുവൈറ്റിന്റെ സി ഭാസ്കരൻ മെമ്മോറിയൽ ട്രോഫി ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ കരസ്ഥമാക്കി. 2800 കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ 1, 2, 3 സമ്മാനങ്ങൾക്ക് പുറമെ 71 പേർക്ക് മെറിറ്റ് പ്രൈസും 201 പേർക്ക് പ്രോത്സാഹന സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമ്മാനാർഹർക്കെല്ലാം സർട്ടിഫിക്കറ്റും മെഡലും മെമ്മോണ്ടോയും കൂടാതെ 1 സമ്മാനാർഹർക്ക് സ്വർണ്ണ നാണയവും നൽകുന്നുണ്ട്. റിസൾട്ട് മുഴുവനായി kalakuwait.net എന്ന വെബ്സൈറ്റിലും മറ്റ് വെബ് പോർട്ടലുകളിലും ലഭ്യമാണ്. ശിശുദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായാണ് കലാ ആർട്ട് കുവൈറ്റ് ചിത്രരചനാ മത്സരം നടത്തിവരുന്നത്. സാരഥി കുവൈറ്റ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കുക്ക് ആൻഡ് റോക്ക് 2022 എന്ന പരിപാടി സംഘടിപ്പിച്ചു. വനിതാവേദി ചെയർപേഴ്സൺ പ്രീത സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സാരഥി കുവൈറ്റ് പ്രസിഡന്റ് സജീവ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പാചക വൈദഗ്ധ്യം തെളിയിക്കുന്നതിനായി സംഘടിപ്പിച്ച മത്സരമായിരുന്നു കുക്ക് ആൻഡ് റോക്ക് പരിപാടിയിലെ പ്രധാന ഇനം. സ്നാക്സ് ഇനത്തിലും പായസ മത്സരത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ വിവിധ ഏരിയകളിൽ നിന്ന് പങ്കെടുത്തവർ അർഹരായി. വനിതകൾക്കായി നടത്തിയ സിനിമാറ്റിക് ഡാൻസ് മത്സരമായിരുന്നു കുക്ക് ആൻഡ് റോക്കിലെ മറ്റൊരു പ്രധാന ഇനം. വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച ടീമുകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിവിധ തരം വൈറൽ പനികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളും പ്രതിവിധികളെക്കുറിച്ചും ഷീബ അനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസും പ്രവർത്തന വർഷത്തിൽ വനിതാവേദി നടത്തിയ പരിപാടികളിൽ പങ്കെടുത്തവർക്കായുള്ള മെമൻഡോ വിതരണവും നടന്നു. ജോയിന്റ് ട്രഷറർ ജിതാ മനോജിന്റെ ദൈവദശക ആലാപനത്തോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ വനിതാവേദി സെക്രട്ടറി മഞ്ജു സുരേഷ് സ്വാഗതം പറഞ്ഞു. BEC മാർക്കറ്റിംഗ് മാനേജർ രാംദാസ് നായർ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറം പ്രസിഡന്റ് തോമസ് പണിക്കർ മറ്റു ഭാരവാഹികളും സംസാരിച്ചു. വൃന്ദ ജിതേഷ് നന്ദി അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലെ മലയാളി മാധ്യമ പ്രവർത്തകർക്ക് പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കുവൈറ്റിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മലയാളി മീഡിയ ഫോറം നിവേദനം സമർപ്പിച്ചു. മുഖ്യമന്ത്രിക്കുള്ള നിവേദനം മീഡിയ ഫോറം ഭാരവാഹികൾ ഹ്രസ്വ സന്ദർശനാർത്ഥം കുവൈറ്റിലെത്തിയ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന് കൈമാറി. ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തി മലയാളി മാധ്യമ പ്രവർത്തകരുടെ ആഗോള കൂട്ടായ്മയ്ക്കുള്ള ശ്രമങ്ങൾ പ്രാരംഭഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലയാളി മീഡിയ ഫോറം കുവൈറ്റ് ഭാരവാഹികളായ നിക്സൺ ജോർജ്, ജലീൻ തൃപ്രയാർ, അബീബ് മുറ്റിച്ചൂർ തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും മന്ത്രി പി പ്രസാദുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു.